KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് എന്ന് സംബന്ധിച്ചുള്ള കൊണ്ടുപിടിച്ച ചർച്ചകളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ദേശീയ നേതൃത്വത്തിനിടയിലും പുരോഗമിക്കുകയാണ്. ലോക്ഡൌണിന് ശേഷം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും മൂന്ന് സെക്രട്ടറിമാരും കേരളത്തിൽ എത്തുന്നുമുണ്ട്. കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതിനുശേഷമാകും നടക്കുകയും എന്നാൽ അതിനു മുമ്പ് തന്നെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. കെ സുധാകരന്റെ പേരാണ് അന്തിമഘട്ട ചർച്ചയിൽ വരെ എത്തി നിൽക്കുന്നതും. എന്നാൽ സുധാകരനെ അധ്യക്ഷനാക്കുക ഹൈക്കമാൻഡിനും എളുപ്പമായിക്കില്ല എന്നാണ് സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് ജൂൺ ആദ്യ വാരത്തോടെയെങ്കിലും പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചരടുവലികൾ കെ സുധാകരൻ ശക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ അധ്യക്ഷരായപ്പോൾ പരിഗണിക്കപ്പെട്ടിരുന്ന പേരായിരുന്നു സുധാകരൻ്റേതും. ഇപ്പോൾ പാർട്ടിയിൽ വലിയൊരു വിഭാഗം അണികളുടെ പിന്തുണയും സുധാകരനുണ്ട്. MPമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ മുരളീധരൻ, ശശി തരൂർ എന്നിവരും സുധാകരനെയാണ് പിന്തുണയ്ക്കുന്നത്. കൂടാതെ മുതിർന്ന നേതാവായ AK ആന്റണിയുടെ പിന്തുണ കൂടി നേടിയെടുക്കാൻ സുധാകരന് സാധിച്ചിട്ടുമുണ്ട്. നിലവിൽ രാഹുൽ ഗാന്ധിയും കെ സുധാകരനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകളെല്ലാം. എന്നാൽ കെ സുധാകരനെ പ്രസിഡന്റായി അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതിലുള്ള കടുത്ത അതിർത്തിയിലാണ് ഇരു നേതാക്കളും. ഇപ്പോഴും തങ്ങൾ പുതിയ നേതാക്കളുടെ പേര് നിർദ്ദേശിക്കില്ലെന്നും ഇരു നേതാക്കളും പറയുകയും ചെയ്യുന്നുണ്ട്. ഇരുവരെയും കൂടാതെ ഇരു ഗ്രൂപ്പുകളെയും ഒരു വിഭാഗം നേതാക്കൾ കെ സുധാകരൻ അധ്യക്ഷനാകുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുമില്ല. സ്വന്തം നാടായ കണ്ണൂരിൽ പോലും കോൺഗ്രസിനെ വളർത്താൻ സുധാകരന് സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ ഉയർത്തുന്ന പ്രധാനമായ ആക്ഷേപം. മാത്രമല്ല സുധാകരന്റെ തീവ്ര നിലപാടും തിരിച്ചടിയാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരം എതിർപ്പുകളെല്ലാം മറികടന്ന് തനിച്ചൊരു തീരുമാനമെടുത്താൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ഹൈക്കമാൻഡും. പ്രതിപക്ഷ നേതാവിനെ ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയാണ് കണ്ടെത്തിയത്. KPCC അധ്യക്ഷനെയും അത്തരത്തിൽ കണ്ടെത്തി പരാജയമുണ്ടായാൽ ഉത്തരവാദിത്തം അത് ഹൈക്കമാൻഡിന് മാത്രമായിരിക്കും. മാത്രമല്ല അടിമുടി പൊളിച്ചെടുത്തെന്ന് പറയുമ്പോൾ AI ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാതെ താഴെ തട്ടിലുള്ള പ്രവർത്തനം എത്രത്തോളം ക്രിയാത്മകമാകുമെന്ന ആശങ്കയും ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ദേശീയ നേതൃത്വം മാറി ചിന്തിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നതും. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന MP കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് തന്നെയാണ്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സുധാകരനോട് ഇഴഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇരുവരുടെയും പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ കൊടിക്കുന്നിലും ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ നാണം കെട്ട സാഹചര്യത്തിൽ പുതിയ പേര് പറയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരു നേതാക്കളും. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച അശോക് ചവാൻ സമിതി ഇതുവരെ പുതിയ പ്രസിഡന്റ് ആരാകണമെന്നത് സംബന്ധിച്ച് നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടിയിട്ടുമില്ല. എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് 70 വയസ്സ് കഴിഞ്ഞവർ വേണ്ടെന്ന അഭിപ്രായം നേതാക്കളിൽ പലരും സമിതിക്ക് മുന്നിൽ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. താഴെത്തട്ടിൽ സംഘടനയെ വളർത്താനായിരിക്കണം മുതിർന്ന നേതാക്കളെ നിയോഗിക്കേണ്ടതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ നീക്കം സുധാകരനെതിരായിട്ടാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക.